ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോണത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും നല്ല സോഫ്റ്റ് ഉള്ളതുമായ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ പലരും പല വിധത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്രയും എടുത്തേക്കാനും കേട് വരാതെ സൂക്ഷിക്കാനും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനത് അവിടെ ആവശ്യത്തിന് പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് അളവൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എത്രയാണോ പൊടി വേണ്ടത് അതിനനുസരിച്ച് എടുത്തെടുക്കുക. അതുപോലെ ഒരു വലിയൊരു പാത്രത്തിൽ തന്നെ, ഒരു പരന്ന പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ പൊടിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പൊടിയും ഉപ്പും കൂടി നന്നായി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കിയെടുക്കണവർക്ക് അങ്ങനെയും ചെയ്യുക. ഞാനിവിടെ പൊടിയിലൊന്ന് ഇളക്കിയെടുത്തുകയാണ് ചെയ്യണത്. പിന്നെ ഇനി ഇതിക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ചിങ്ങാണ്ടിരുന്നിട്ട് അത് നമുക്ക് ഓഫാക്കി എടുത്തിട്ട് ഇതുപോലെ പൊടിക്ക് ഒന്ന് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ പരന്നിട്ടുള്ള ഒരു തട്ട് പാത്രത്തിലാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കോരി വെച്ചിട്ടോ സ്പൂണെന്നൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. പൊടിക്ക് എല്ലായിടത്തേക്കും വെള്ളം ആവണ വിധത്തിൽ ആവശ്യത്തിനുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് എടുത്തിരുന്നതിലും കാടി ഒരു കുറച്ചും കൂടി കൂടുതലായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമാണ് തിളപ്പിച്ചെടുക്കുക. നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമുക്ക് ഉതിർത്തിയെടുക്കണം. നമുക്ക് പൊടിയൊക്കെ വാട്ടിയെടുക്കുമ്പോൾ വെള്ളം പാകമായി കിട്ടൂല, അതേ രൂപത്തിലായി കിട്ടണം. അപ്പോൾ അതിലൊക്കെ വെള്ളം പാകമാണ്. അപ്പോൾ കൈയൊന്ന് പുള്ളി പോണ രൂപത്തിൽ നിന്നൊന്നും കണ്ട് ഒന്ന് ചെറിയ ചൂടാറിന വിധമാകുമ്പോൾ നമുക്ക് ചെറിയ ചൂടോട് കൂടി ഇതൊന്ന് കുഴച്ചിടുക. എന്നാലോ കൈ പൊള്ളുന്ന വിധം ഒന്ന് ആറിയതിൻ്റെ ശേഷം അപ്പം ഞാനിത് അത്രയും കുഴച്ചെടുത്തു. ചെറുതായി ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും ഈ ചൂടുവെള്ളം ഒഴിച്ചാൽ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചണം. എന്നിട്ട് ചെറുതായി ഒന്ന് ആറിയതിൻ്റെ ശേഷമാണ് പിന്നെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിതാ ഇതുപോലെ സെവനാരിക്ക് ഇതുപോലെ 2 പീസ് ഇത് മാവ് ഇതീ കിട്ടുകൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മാവ് ഇതിൻ്റെ മുകളിലായി തള്ളിക്കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ടിൽ ഒരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ തള്ളിക്കയറൂല. അപ്പം ഇതിൻ്റെ ഈ അച്ചിൽ അങ്ങനെ മാവ് അധികം തള്ളിക്കയറാത്ത കാരണം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാനതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഇപ്പം അത് ചെയ്യാതെയാണ് ഇവിടെ ചെയ്യണത്. ഞാനിതുപോലെ ഇട്ടിൽ ചെമ്പിലാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇട്ടിൽ ചെമ്പിൻ്റെ അടിയത്തെ തട്ടിലും പിന്നെ അതുപോലെ മുകളിൽ വെക്കണ ഒരു തട്ടിലും കൂടിയാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രിപ്പായി വെച്ചെടുക്കുന്നത്. എനിക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ തിരക്ക് പിടിച്ച ടൈമിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ മദ്രസക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റണതാണ്. അപ്പോൾ അതുകൊണ്ടിൽ നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചിറ്റെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി ചെമ്പിൽ ആദ്യം വെള്ളം വെച്ചിട്ട് കോഴിമുട്ട പുഴുങ്ങണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എല്ലാതും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കോഴിമുട്ട ആയി കിടന്നിട്ട് വെന്ത് കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നന്നായി തിളക്കുമ്പോഴാണ് നമുക്ക് ഈ തട്ടൊക്കെ വെച്ചുകൊടുക്കേണ്ടത് നൂൽപുട്ടിൻ്റെ. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചുകൊടുക്കുക. 1-5 മിനിറ്റ് നേരം ഒന്നും വേണ്ട. ഇത് ഈ 2-ാമത്തെ നമുക്കൊരു തട്ട് ബാക്കിയുള്ളതിൽ ഇത് ചുറ്റിയെടുക്കുന്ന നേരം കൊണ്ട് തന്നെ മറ്റുള്ളത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി ചുറ്റിയെടുക്കുമ്പോഴത്തേന് നേരം വെഴുകുമ്പോൾ ഇതുപോലെ 2 എണ്ണമൊക്കെ വെച്ചെടുത്തിട്ട് പിന്നെ ഇത് ഇങ്ങോട്ട് തുറന്ന് അപ്പോൾ ഇതിന് ഇത് ചുറ്റിയതിന് ശേഷം ഇത് തുറന്നാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതും കൂടി വെച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. രാവിലെയൊക്കെ തിരക്ക് പിടിച്ച ടൈമിൽ തന്നെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂൽപുട്ടാണിത്. അപ്പോൾ വാട്ടിയെടുത്തിട്ട് നൂൽപുട്ടുണ്ടതിനെക്കാട്ടിയും ഇതുപോലെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ നൂൽപുട്ട് നല്ല സോഫ്റ്റാവും ചെയ്യും. എത്രയും എടുത്തു വെച്ചാലും നമുക്ക് വരത്ത് പോവാതെ നമുക്ക് നല്ല പോലെ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മുറിഞ്ഞു പോയിട്ടാണ് കിട്ടുക. അപ്പം ഞാനതിക്കതാ മറ്റടുപ്പത്തെ ചെറുപയർ വെച്ചിട്ട് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇത്ര ഉള്ളൂട്ടാ, നമ്മൾ വീഡിയോ ബാക്കിയുള്ളതും കൂടി ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ നൂൽപുട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.